അവകാശപ്പെട്ടു. ആ കൂട്ടത്തിൽ തന്നെ അവർ തന്നെ പരസ്പരം പോരടിച്ചിട്ടുണ്ട്. അക്കാലത്തിൽ യഹൂദികൾ പറഞ്ഞു, ലൈസത്തിൻ നസാറ അലാ ശൈഇൻ, ക്രിസ്ത്യാനികൾ ഒന്നിലുമല്ല. അക്കാലത്തിൻ നസാറ, നസറാണികളും പറഞ്ഞു, ലൈസത്തിൽ യഹൂദു അലാ ശൈഇൻ. അങ്ങനെ പരസ്പരം എത്രയോ കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നൊരു കാലത്ത് സത്യം തിരിച്ചറിയപ്പെടണ്ടേ? വിമർശനങ്ങൾ കേൾക്കുമ്പോ ജനങ്ങള് കാര്യം മനസ്സിലാക്കേണ്ടതില്ലേ? അതുകൊണ്ട് പറയുന്നു, ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഹുബ്ബുള്ളു, ഞങ്ങൾക്ക് പൊന്നാര നബി തങ്ങളോട് മഹബ്ബത്തുള്ളു, പിരിശമുള്ളു. ഓ മുജാഹിദേ, നിങ്ങൾക്ക് അള്ളാഹന്റെ റസൂലിന്റെ പേര് പറയാൻ എന്തവകാശമാ ഉള്ളത്? അവിടുത്തെ പറ്റി പറയാൻ നിങ്ങൾക്ക് എന്താ യോഗ്യതയുള്ളത്? നിങ്ങൾക്ക് ആ മനുഷ്യനൊരു സാധാരണക്കാരനല്ലേ? മഅദല്ലാ, ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഇതാ സാന്ദർഭികമായി ഇത്തരത്തിലുള്ള പല വേദികളിലും പറഞ്ഞു ഫലിപ്പിക്കുന്ന പെരുങ്കള്ളങ്ങളാണ്. നിങ്ങൾ നോക്കൂ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അടുപ്പം പറയാനും അവകാശം പറയാനും പിന്തുടർച്ച പറയാനും യോഗ്യതയുള്ള കക്ഷികൾ ഞങ്ങൾ മാത്രമാണെന്ന് പലരും അവകാശപ്പെടുമ്പോ ഈ അവകാശവാദത്തിന്റെ മാനദണ്ഡം എന്തെന്നൊന്ന് പഠിക്കണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അറേബ്യയിലുണ്ടായിരുന്ന മുശിരിക്കുകൾ സ്നേഹിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ സ്നേഹം വഴിമാറിപ്പോയി. ഇബ്രാഹീമിനെയും ഇസ്മായിലിനെയും അറേബ്യൻ ജനത സ്നേഹപ്രകടനം നടത്തിയിട്ടുണ്ട്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും സ്നേഹപ്രകടനം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ശരിക്കു ചിന്തിക്കണം, എന്റെ സഹോദരങ്ങൾ ശരിക്കു മനസ്സിലാക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പേരിൽ, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പേരിൽ രണ്ട് വിധത്തിലുള്ള സ്നേഹപ്രകടനങ്ങൾ മക്കയിൽ നടക്കുന്നു. അറേബ്യൻ മുശിരിക്കുകളെല്ലാം ഒരു സ്നേഹം കാണിക്കുന്നു. എന്താണ് അവരുടെ സ്നേഹത്തിന്റെ ലക്ഷണമായി അവർ കാണിച്ചത്? ഇബ്രാഹീമിന്റെയും ഇസ്മായിലിന്റെയും പേരിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ മഹാന്മാരുടെ കരങ്ങളാൽ പടുത്തുയർത്തപ്പെട്ട പരിശുദ്ധ കഴബാലയത്തിന്റെ അകത്ത് കൊണ്ടുപോയി തന്നെ പ്രതിഷ്ഠിച്ചു. സ്നേഹമാണ്, ഇബ്രാഹീമിനോടുള്ള സ്നേഹമാണ് ഇസ്മായിലിനെ ബഹുമാനിച്ചതാണ്. നിങ്ങൾ നോക്കൂ, അതേ അവസരത്തിൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും കാണിച്ചു സ്നേഹം. അവിടുന്നും കാണിച്ചല്ലോ ബഹുമാനം. ആ ബഹുമാനം എങ്ങനെയായിരുന്നു? മക്കം ജയിച്ചടക്കിയ ദിവസമതാ മഹാനായ നമ്മുടെ കരളിന്റെ കഷ്ടമായ നേതാവ് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഏതാനും സഹാബിമാരുടെ കൂടെ കഴബാലയത്തിന്റെ അകത്തോട്ട് കയറി ചെന്നപ്പോ അതാ കുത്തി നീട്ടി നിവർത്തപ്പെട്ടിരിക്കുന്നു. രണ്ട് വിഗ്രഹങ്ങൾ കാണുന്നു. പല വിഗ്രഹങ്ങളുടെയും കൂട്ടത്തിൽ വമ്പൻ രണ്ട് വിഗ്രഹങ്ങൾ, ഒന്ന് ഇബ്രാഹീമിൻ്റെതാണ്, മറ്റൊന്ന് ഇസ്മായിലിൻ്റെതാണ്. തന്റെ കയ്യിലുള്ള വടി കൊണ്ട് ആ വിഗ്രഹങ്ങളെ കുത്തി അങ്ങ് മറിച്ച് പൊട്ടിച്ച് കഷ്ടങ്ങളാക്കി പുറത്തേക്കൊരേറു കൊടുത്തിട്ട് പറയുന്നു, ഈ മഹാന്മാരായ നേതാക്കന്മാരൊന്നും വിഗ്രഹം വെച്ചിട്ടില്ലല്ലോ, അവരൊന്നും ഭാഗ്യപരീക്ഷണത്തിന് അമ്പുകോൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ലല്ലോ എന്നും പറഞ്ഞ് സത്യം വന്നല്ലോ, അസത്യം പരാജയപ്പെട്ടല്ലോ. അസത്യം പരാജയപ്പെടേണ്ടത് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു സ്നേഹപ്രകടനം. ഒരു കൂട്ടര് ഒരേ ആളുകളുടെ പേരിലാണെന്നോർക്കണം, ഒരു കൂട്ടര് സ്നേഹിച്ചത് ബിംബം വെച്ചിട്ട്, മഹാനായ നബിയും സഹാബത്തും സ്നേഹിച്ചത് അതേ ബിംബത്തെ എടുത്തെറിഞ്ഞിട്ട്. ആരുടെ സ്നേഹമാ ശരി? എന്താണ് ആ സ്നേഹത്തിന്റെ മാനദണ്ഡം തിരിച്ചറിയാൻ എന്താ അടയാളം? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതകാലത്ത് അദ്ദേഹം വിഗ്രഹത്തെ വെച്ചിട്ടുണ്ടോ? മറിച്ച് വിഗ്രഹാരാധനക്കെതിരെ പോരാടി എന്ന് മാത്രമല്ല, സ്വന്തം പിതാവ് അതിന്റെ ഹോൾസെയിൽ ബിസിനസ്സുകാരനായിരുന്നു, ആ ബാപ്പയോട് പോലും പൊരുതി നിന്നിട്ട് അവസാനം രാജ്യത്തെ ഭരണകൂടത്തിന്റെ അഗ്നികുണ്ടം വരെ ഏൽക്കേണ്ടി വന്ന് ഒന്നും പറ്റാതെ കയറിപ്പോന്ന മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് സ്നേഹിച്ചതാണിപ്പ കണ്ടത്. ജീവിതകാലം മുഴുവൻ എന്തിനെതിരെ പോരാടിയോ, എന്ത് പഠിപ്പിച്ചോ, അതിനെതിരെ തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ വിഗ്രഹം, അതും അദ്ദേഹത്തിന്റെ കരങ്ങളാൽ ഉയർത്തപ്പെട്ട കഴബക്കകത്ത് തന്നെ കൊണ്ടുപോയി കുടിയിരുത്തിയിട്ട്. ഇതെന്തൊരു സ്നേഹമാണ്! ആ കഴബന്റെ ഉള്ളിൽ നിന്ന് തന്നെയല്ലേ
മുത്തമുസ്തഫയാക്കാ വിഗ്രഹങ്ങളെ എടുത്ത് പുറത്തേക്കെറിഞ്ഞതും കണ്ടോ. സ്നേഹപ്രകടനം അവകാശപ്പെട്ടിട്ട് കാര്യമില്ല. അവിടെ എന്താ മാനദണ്ഡം? അല്ല പറഞ്ഞില്ലേ, ആ നബിയെ പിൻപറ്റിയവർക്ക് അദ്ദേഹത്തിന്റെ പേര് പറയാൻ യോഗ്യതയുള്ളൂ, അവകാശമുള്ളൂ. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ രണ്ട് സ്നേഹം വന്നപ്പോ നമുക്ക് സംശയമില്ലല്ലോ, മുത്തമുസ്തഫയുടെ സ്നേഹമാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. ഇനി നിങ്ങൾ നോക്കൂ, ക്രിസ്ത്യാനികൾ അതാ ഈസായെ സ്നേഹിക്കുന്നു യേശു എന്ന് വിളിച്ചിട്ട് എന്താ സ്നേഹം കൊണ്ട് പറയുന്നത്? അല്ലാന്റെ മകനാണ്, അല്ലാന്റെ മകനാണ്. മുസ്ലിമീങ്ങൾ പറയുന്നു ഈസാ നബിയോടുള്ള മഹബത്ത് കൊണ്ട് തന്നെ പറയുന്നു അല്ലാന്റെ മകനാണെന്ന് പറഞ്ഞുകൂടാ, അല്ലാന്റെ അടിമയാണ്, റസൂലാണ് അല്ലേ. ഏതാ സ്നേഹം? നമ്മളും അവകാശപ്പെടുന്നു സ്നേഹം, ക്രൈസ്തവ ലോകവും അവകാശപ്പെടുന്നു സ്നേഹം. തിരിച്ചറിയാനുള്ള മാനദണ്ഡം എന്താ? അല്ല പറഞ്ഞ മാനദണ്ഡം തന്നെ, ആ നബി പഠിപ്പിച്ച ആദർശത്തെ പിൻപറ്റുന്നവരാരാണോ അവർക്കേ അവകാശമുള്ളൂ. ഇനി നമ്മുടെ കാലഘട്ടത്തിലേക്ക് വരൂ. അദാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിലും അവകാശവാദക്കാരി അമ്പാടും. ഓ മുജാഹിദുകളെ, നിങ്ങൾക്ക് സ്നേഹമില്ല, ഞങ്ങൾക്കേ സ്നേഹമുള്ളൂ. എന്തേ കാരണം? അവരെങ്ങനെയാ സ്നേഹിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അതാ ആദരിക്കുന്നു എന്ന പേരിൽ, ബഹുമാനിക്കുന്നു എന്ന പേരിൽ അല്ലാഹുവിന്റെ പദവിയിലേക്ക് ഉയർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പഠിപ്പിച്ചു തന്ന, അല്ലാഹു പഠിപ്പിച്ചു തന്നത് വളരെ കൃത്യമായ ഇസ്ലാമിന്റെ നിയമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ അത് പഠിപ്പിച്ചു. ഖുൽ നബിയെ പറയൂ, ഇന്നമാ ദുഉ റബ്ബീ വലാ ഉശ്രിക്കു ബിഹി അഹദാ. പറയൂ നബിയേ, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു ദുആ ചെയ്യുകയുള്ളൂ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ഞാൻ ഒരാളെയും പങ്കുചേർക്കുന്നതല്ല. ആ ആദർശം പഠിപ്പിക്കാൻ വേണ്ടി ത്യാഗം ഭരിച്ചവരല്ലേ സ്വഹാബിമാരി, അതിനുവേണ്ടി രക്തം കൊടുത്തവരല്ലേ ബദരീങ്ങൾ, അതിനുവേണ്ടി രക്തം കൊടുത്തവരല്ലേ ഉഹദീങ്ങൾ, അതിനുവേണ്ടി പോരാടിയവരല്ലേ മഹത്തുക്കളായ സ്വഹാബിമാരും അള്ളാഹുവിന്റെ റസൂലുമൊക്കെ. ആ ആളുകളോട് ഞങ്ങൾക്കാണ് പിരിശം എന്ന് പറഞ്ഞിട്ട് ആ ബദരീങ്ങളുടെ നേതാവിനോട്, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പുന്നാര നേതാവിനോട് മഹബ്ബത്ത് പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്നു എന്ന പേരിൽ ചില കക്ഷികളതാ ഇപ്പോ ഓരോ ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ ആസ്വദിച്ച് പാടുന്നു, ബുറുദ ആസ്വദിക്കുന്നു, ആസ്വാദന മജ്‌ലിസുകളിലൊക്കെപ്പെടുന്നു, ബുറുദ ആസ്വാദനം അവർ നടത്തുന്നു. ഓ സഹോദര, ആസ്വാദനത്തിനിടയിൽ ചിന്തിച്ചു പോയോ? ആസ്വദിക്കുന്നതിനിടയിൽ ആലോചിച്ചു പോയോ? ഞങ്ങളുടെ കരളിന്റെ കഷ്ടമായ ഞങ്ങളെ രാവിനെ സംബന്ധിച്ച് എന്താണ് ഈ പറഞ്ഞത് എന്ന് ചിന്തിച്ചുവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നു, പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? യാ അക്റമൽ ഖൽഖി മാലി മന്നലുദു ബിഹി സിവാക ഇൻദ ഹുലു ലിൽ ഹാദിസിൽ അമീമീ.